വർക്കിംഗ് ഡേയിൽ ഭീഷ്മ കാണാൻ ഒരു ഈച്ചയും എന്ന് പറഞ്ഞ് കരയുന്ന കരച്ചിലോളികളുടെ പരാതിയാണ് നമ്മൾ ഇന്ന് തീർക്കാൻ വേണ്ടി പോകുന്നത്. അതിലേക്ക് വരാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിക്കുക, നോട്ടിഫിക്കേഷൻ ഓൺ ആക്കുക. ഓക്കെ, ഇത് ഇന്ന് 13-ാമത്തെ ദിവസം കാലിക്കറ്റ് കൈരളിയിലെ മാറ്റിനി ഷോ അഥവാ ഉച്ചക്കത്തെ ഷോ വിട്ടതിൻ്റെ തിരക്കാണ് ഇത്. നല്ല രീതിയിൽ ഈ സിനിമയ്ക്ക് ഇന്ന് ഉച്ചക്ക് ആളുണ്ട്. അതുപോലെ തന്നെ ഫാമിലിയാണ് കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത്. ഫാമിലീസിനെയും അതുപോലെ തന്നെ കോളേജ് കുട്ടികളെയും നല്ല രീതിയിൽ സിനിമയ്ക്കുണ്ട്. ഒരു വർക്കിംഗ് ഡേയിലെ ഉച്ചക്കത്തെ ഷോക്ക് പെൺകുട്ടികളെ ധാരാളമായിട്ട് ഭീഷ്മക്ക് കാണാൻ സാധിച്ചു. നോർമലി പെണ്ണുങ്ങളൊന്നും അങ്ങനെ തിയേറ്ററിൽ വന്ന് സിനിമ ആസ്വദിക്കുന്ന ആളുകളല്ല. അവർക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ വന്നാൽ അവർ ഇടിച്ചു കുത്തി വരും ചെയ്യും തിയേറ്ററിലേക്ക്. അത്തരത്തിൽ ഇടിച്ചു കുത്തി വരുന്ന ഒരു സിനിമയായി മാറിയിരിക്കുകയാണ് ഭീഷ്മ. ഭീഷ്മയെ കാണാൻ സ്ത്രീകളുടെയും കുട്ടികളുടെയും കടന്നു കയറ്റം തന്നെയാണ് നമുക്ക് തിയേറ്ററിൽ കാണാൻ സാധിക്കുന്നത്. ഭീഷ്മക്ക് ഈ കാലിക്കറ്റ് കൈരളിൽ മാത്രമല്ല ഈ ഒരു തിരക്ക്, വേൾഡ് വൈഡായിട്ട് ഭീഷ്മക്ക് ഇതാണ് അവസ്ഥ. എനിക്ക് കാണിക്കാൻ പറ്റുന്ന പ്ലേസ് ഞാനെടുത്ത് കാണിച്ചു എന്ന് മാത്രം. അതുപോലെ തന്നെ ഫറൂഖ് മല്ലികേത്ത സ്ഥിതി നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെയും വൻ റഷാണ് ഭീഷ്മക്ക്. കാലിക്കറ്റ് കൈരളിയിൽ വന്ന് സിനിമ കാണാമെന്ന് പറയുന്നത് വളരെ രസമുള്ളൊരു കാഴ്ചയാണ്. കാരണം 700 സീറ്റുണ്ടാവും ഇവിടെ. ആ 700 സീറ്റും ഫില്ലായി വലിയൊരു ജനക്കൂട്ടത്തിൻ്റെ കൂടെ സിനിമ കാണുമ്പോൾ ഉള്ള ഒരു ആ ഒരു ഹര ഉണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ്. അത്തരത്തിൽ നിങ്ങൾക്ക് ഒരു ഒരു അനുഭവം കിട്ടണമെങ്കിൽ ഭീഷ്മയുടെ മാറ്റിനി ഷോയോ അല്ലെങ്കിൽ വൈകിട്ടുള്ള ഈവനിങ് ഷോയോ അല്ലെങ്കിൽ നൈറ്റ് ഷോ ഒക്കെ ഉണ്ട്, അതിനൊക്കെ ഒന്ന് കയറി നോക്കുക. ആ ഒരു 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 എന്താ പറയുക, രോമാഞ്ചിഫിക്കേഷൻ ഫീലായിരിക്കും ഭീഷ്മ കാണുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുക. നിങ്ങളുടെ നാട്ടിലൊക്കെ ഭീഷ്മക്ക് ഇപ്പോൾ എന്താണ് അവസ്ഥ, ആളുണ്ടോ, ജസ്റ്റ് ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മൂവി പ്ലസ് മീഡിയ.